നമുക്ക് നമ്മെ നയിക്കുവാൻ ഒരു പത്രോസ് ഇവിടെ ഉടലെടുത്തിരിക്കുന്നു. പാലക്കാട് രൂപതയുടെ സമീപകാല ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്കറിയാം, സഭയുടെ അമരക്കാരൻ പത്രോസ് എങ്ങനെ നയിച്ചോ അതുപോലെ പാലക്കാട് രൂപതയ്ക്ക് വേണ്ടി ഒരു ഭീകര കൊച്ചുപിള്ളിക്കൻ പിതാവ് നമുക്കുണ്ട്. ഇത് അഭിമാനകരമാണ്. വളരെ പ്രത്യേകിച്ച് കത്തോലിക്ക കോൺഗ്രസ് എന്ന് പറയുന്ന ഈ സമുദായ സംഘടനയെ സംബന്ധിച്ചിടത്തോളം ഒരു പുതുജീവൻ ഈ പാലക്കാടിന്റെ മണ്ണിൽ ഉരുത്തിരിഞ്ഞിരിക്കുകയാണ് എന്ന് നന്ദിയോടെ അഭിനന്ദ പിതാവെ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. പീറ്റർ എന്ന് പറഞ്ഞാൽ പത്രോസ് ആണ്. ഇത് പാറ പോലെ ഉറച്ചതാണെന്ന് നമ്മുടെ കർത്താവ് തന്നെ പറഞ്ഞു. അതിന് ഉറപ്പുവരുത്തുന്ന വചനങ്ങളാണ് അഭിനന്ദ പിതാവ് നമുക്ക് വേണ്ടി ഇപ്പോൾ ഇവിടെ ഉച്ചരിച്ചത്. പ്രിയപ്പെട്ടവരെ, അഭിമന്യ പിതാവിനെ പോലെയുള്ള സഭാ നേതൃത്വത്തോട് കൂടി ചേർന്ന് നമ്മുടെ ആത്മായ നേതാക്കളും ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ നമ്മൾ ആരും അനാഥരല്ല, സനാഥരാണ് എന്ന് ഇവിടുത്തെ ഗവൺമെന്റിനോട് ഉറക്കെ പ്രഖ്യാപിക്കുവാൻ ഇവിടെ കൂടിയിരിക്കുന്നവരുടെ പേരിൽ ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇനിമേൽ ന്യൂനപക്ഷം എന്ന പേര് പറഞ്ഞ് കത്തോലിക്കിനെ അവഗണിക്കുവാൻ ഒരു ശക്തിയെയും ഞങ്ങൾ അനുവദിക്കില്ല. വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പുകളില് കത്തോലിക്കന്റെ ശക്തി എന്താണെന്ന് നമ്മൾ കാണിച്ചു കൊടുക്കും. ന്യൂനപക്ഷമായതുകൊണ്ട് ഒരാളെ ഒറ്റയ്ക്കെന്ന് വിജയിപ്പിക്കുവാൻ നമുക്ക് സാധിക്കുകയില്ലായിരിക്കാം. പക്ഷേ ഞങ്ങൾ വിചാരിച്ചാൽ ആരെയും ഏത് നിയോജക മണ്ഡലത്തിലും തോൽപ്പിക്കുവാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, കത്തോലിക്കനെ, ക്രൈസ്തവനെ വിഭജിച്ച് വിഘടിപ്പിച്ച് നിങ്ങൾ ഇത്രയും നാൾ കാര്യം കാണുകയായിരുന്നു. ഈ സഭാ നേതൃത്വം അഭിമന്യ പിതാക്കന്മാരുടെ നേതൃത്വത്തിൽ, സഭയുടെ അൽമായ നേതൃത്വത്തിൽ ഒരുമിച്ച് നിന്ന് സാധാരണക്കാരനായ കർഷകന് വേണ്ടിയാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. തലശ്ശേരിയിൽ വെച്ച് അഭിമന്യ പാമ്പ്രാനി പിതാവ്, തലശ്ശേരിയുടെ ആർച്ച് ബിഷപ്പ് സിറോ മലബാർ സഭ സിനഡിന്റെ സെക്രട്ടറി ആയിരിക്കുന്ന അഭിമന്യ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാമ്പ്രാനി പിതാവ് പറഞ്ഞു, കർഷകന് വേണ്ടി ജയിലിൽ പോകുവാൻ ഞാൻ തയ്യാറാണ് എന്ന്. അഭിനന്ദ പീറ്റർ കൊച്ചുപിള്ളിക്കൽ പിതാവ് ഇപ്പോൾ പറഞ്ഞു, കർഷകന് വേണ്ടി ഞാൻ എന്തിനും തയ്യാറാണ് എന്ന്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഒരുമിച്ച് നിൽക്കാം. അഭിനന്ദ പിതാവ് എല്ലാ വിഷയങ്ങളെയും സമഗ്രമായി പ്രതിപാദിച്ചതുകൊണ്ട് ഞാൻ അതിനെ കുറിച്ച് പറയുന്നില്ല. പൊതുസമൂഹത്തോടൊരു വാക്ക്, എന്താണ് ഈ കത്തോലിക്ക കോൺഗ്രസ് എന്ന് ചിലരോട് ചോദിക്കുന്നു. ഇത് കോൺഗ്രസിന്റെ ഒരു ഉപവിഭാഗമാണോ എന്ന് ചിലരൊക്കെ തെറ്റിദ്ധരിക്കുന്നുണ്ട്. 107 വർഷങ്ങളായിട്ട് ഈ നാട്ടില്, ഈ കേരളത്തിന്റെ മുമ്പില്, ഈ കേരളത്തിന്റെ മണ്ണില് കത്തോലിക്ക സമുദായത്തിന്റെ നേതാക്കന്മാർ സൃഷ്ടിച്ച ഒരു സമുദായ സംഘടനയാണ് കത്തോലിക്ക കോൺഗ്രസ്. അഭിനന്ദ പിതാവ് പറഞ്ഞതുപോലെ ഈ കത്തോലിക്ക കോൺഗ്രസ് പ്രവർത്തിക്കുന്നത് ഇവിടുത്തെ ക്രൈസ്തവർക്ക് വേണ്ടി മാത്രമല്ല, ഈ നാടിന്റെ പൊതു നന്മയ്ക്ക് വേണ്ടിയാണ്. എപ്പോഴൊക്കെ ഈ നാട്ടില് അപജയം ഉണ്ടായോ, സാധാരണക്കാരൻ അവഗണിക്കപ്പെട്ടുപോയോ, അപ്പോഴൊക്കെ കത്തോലിക്ക കോൺഗ്രസിന്റെ സമുന്നതരായ നേതാക്കന്മാർ ഈ നാട്ടിൽ വിവിധ പ്രശ്നങ്ങളിൽ ഇടപെട്ടിട്ടുണ്ട്. അത് തന്നെയാണ് ആരാധ്യനായ ബഹുമാനപ്പെട്ട ബിജു പറയുന്ന സാറിന്റെ നേതൃത്വത്തിൽ ഇന്ന് ഈ കേരളത്തിൽ സംഭവിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ദിവസം ബിജു സാറിന്റെ കൂടെ ഞാനും ആ കടുവ ആക്രമിച്ച കുടുംബത്തിൽ ചെന്നു. വയനാട്ടിലുള്ള പാകേരി എന്ന സ്ഥലത്ത് ജീവൻ നഷ്ടപ്പെട്ട പ്രജീഷിന്റെ വീട്ടിൽ ചെന്നപ്പോഴ് പ്രിയപ്പെട്ടവരെ, ആ അമ്മ, ശാരദ എന്ന പേരുള്ള അമ്മ ഞങ്ങളെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. ഇവിടുത്തെ സാധാരണക്കാരുടെ നെഞ്ചിടിപ്പ് കാണുവാൻ, അവരുടെ കണ്ണീര് കാണുവാൻ ഇവിടുത്തെ സർക്കാരിന് സമയമില്ല. അവര് ശീതീകരിക്കപ്പെട്ട കോടിക്കണക്കിനുള്ള രൂപ വിലയുള്ള വാഹനങ്ങളില് കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുകയാണ്. അഭിനന്ദ പിതാവ് പറഞ്ഞു, നിയോജക മണ്ഡലങ്ങൾ എങ്ങനെയാണെന്ന് മനസ്സിലാക്കാനുള്ള യാത്രയാണ്. അധികാരി വർഗങ്ങളെ, നിങ്ങൾ താഴെ ഇറങ്ങി വന്ന് ജനങ്ങളുടെ പ്രശ്നങ്ങൾ കാണണം, ഇല്ലെങ്കിൽ ഞങ്ങൾ കാണിപ്പിക്കും. ഈ ജനതയെ ഇനി ഒരിക്കലും നിങ്ങൾക്ക് അവഗണിക്കാൻ സാധിക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, കത്തോലിക്ക കോൺഗ്രസിന്റെ അതിജീവന യാത്ര ഇത് അക്ഷരാർത്ഥത്തിന്റെ ഒരു അതിജീവന യാത്രയാണ്. നമ്മൾ ഒരുമിച്ച് നിൽക്കണം. ഒരുമിച്ച് നിന്നാൽ നമുക്ക് ശക്തിയുണ്ട്. ഇവിടെ ഇരിക്കുന്ന അച്ഛന്മാരെ നിങ്ങൾ നോക്കണം, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനെ നോക്കണം. ഈ കഴിഞ്ഞ കാലങ്ങളില് സഭയുടെ ശത്രുക്കൾ കണ്ടുപിടിച്ച വലിയൊരു തത്വമാണ് സഭ അധികാരികളെയും സഭ ജനങ്ങളെയും തമ്മിൽ വിഭജിപ്പിച്ച് നിർത്തുക എന്നുള്ളത്. ഇനി അത് നടക്കില്ല. അഭിമന്യ പീറ്റർ പിതാവിനെ പോലെ, ബഹുമാനപ്പെട്ട അഞ്ചിനുമുട്ടിൽ അച്ഛനെ പോലെ, ബഹുമാനപ്പെട്ട വൈദികര് നമ്മുടെ കൂട്ടത്തിലുള്ളപ്പോൾ
നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് ഒരുമിച്ച് നിൽക്കാൻ സാധിക്കും. കൊച്ചു കൊച്ചു കാര്യങ്ങൾ പറഞ്ഞ് മാറി നിൽക്കേണ്ടവരല്ല നമ്മൾ. ഒരുമിച്ച് നിന്നില്ലെങ്കിൽ നമുക്ക് അപകടമാണ്. ഇതിനെയെങ്കിലും നമുക്ക് തിരിച്ചറിയാം. കേരള ജനതയോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഒന്നേ ഉള്ളൂ, കത്തോലിക്ക കോൺഗ്രസ് കേരളത്തിലെ ക്രൈസ്തവരെ ആകമാനം ഒന്നിപ്പിച്ചു നിർത്തുവാൻ തീരുമാനിച്ചിരിക്കുക. പ്രത്യേകിച്ച് സിറോ മലബാർ സഭയിലെ വിവിധ രൂപതകളിലൂടെ സമുദായ നേതൃത്വത്തെ ഇവിടെ വളർത്തിയെടുക്കും. അത് ഞങ്ങളുടെ തീരുമാനമാണ്. കഴിഞ്ഞയിടയ്ക്ക് കാക്കനാട് വെച്ച് നമ്മളുടെ യുവജന വിഭാഗത്തെ ഞങ്ങൾ സംഘടിപ്പിച്ചു. ഓരോ രൂപതയിൽ നിന്നും 5 പേരെങ്കിലുമുള്ള ഒരു ഗ്രൂപ്പ് അവിടെ വന്നു. 35-നും 50-നും ഇടയ്ക്ക് പ്രായമുള്ള നമ്മുടെ സമുദായത്തിലെ തീക്ഷ്ണമതികളായ നേതൃത്വവാസനയുള്ള യുവാക്കളെ സംഘടിപ്പിച്ച് ശക്തമായി സാമൂഹ്യ വിഷയങ്ങളിൽ ഇടപെടുവാൻ കത്തോലിക്ക കോൺഗ്രസ് പ്രതിജ്ഞാബദ്ധമാണ്. നമുക്ക് ഒരുമിച്ച് സഹകരിക്കാം, ഒരുമിച്ച് പ്രവർത്തിക്കാം. ഞാൻ ചുരുക്കുകയാണ്. ബഹുമാനപ്പെട്ട ചെറിയ ആഞ്ഞിരിമൂട്ടിലച്ഛൻ്റെ പുളിക്കത്താഴച്ചൻ്റെയൊക്കെ നേതൃത്വം ഞങ്ങൾ ഒരുമിച്ച് സെമിനാരിയിൽ മുന്നൽ പുറയിൽ പഠിച്ചതാണ്. ആഞ്ഞിരിമൂട്ടിലച്ഛനൊക്കെ വളരെ സ്നേഹമുള്ള ജ്യേഷ്ഠ സഹോദരനായിരുന്നു. പുളിക്കത്താഴച്ചൻ ഞാൻ എൻ്റെ മുമ്പിലായിരുന്നു, പിന്നെ ഞാൻ മുമ്പിൽ ചാടി കയറി. അതിന് വളരെ അടുത്ത ബന്ധമാണ് ഈ പാലക്കാട് രൂപതയിലെ വൈദികരോടുള്ളത്. പ്രിയപ്പെട്ട വൈദികരെ, നിങ്ങളോടും എനിക്കൊരു ചെറിയ അഭ്യർത്ഥനയുണ്ട്. വിവിധ രൂപതകളിലൂടെ എൻ്റെ രൂപതയിൽ തന്നെ വിവിധ ഫൊറോനകളിൽ ഇടവേളകൾ ചെല്ലുമ്പോൾ ചില അന്മാരൊക്കെ പറയും ചില അച്ഛന്മാർക്ക് താല്പര്യമില്ല എന്ന്. അപ്പോൾ എൻ്റെ പിതാക്കന്മാരുടെ നേതൃത്വത്തിൽ നമ്മൾ ഈ സമൂഹത്തെ ഈ സമുദായത്തെ കൂട്ടി നിർത്തുവാൻ പോവുകയാണ്. അപ്പോൾ എൻ്റെ വീട്ടിൽ പിതാവ് എഴുതിയ ഇടയിലേക്കാണ് നിങ്ങൾ വായിച്ചു കാണുമല്ലോ. പ്രിയപ്പെട്ടവരെ, ഇതിൽ കൂടുതൽ എന്തൊരു സന്തോഷമാണ് നമുക്ക് വേണ്ടത്. നമ്മെ നയിക്കുവാൻ, നമ്മുടെ അനുദിന ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാൻ ഇടപെടുന്ന, സത്വര നടപടികൾക്ക് ആവശ്യപ്പെടുന്ന അഭിയന്റെ പിതാക്കന്മാർ നമുക്കുള്ളപ്പോഴ് ഇടയിലേക്കിടങ്ങളെയൊക്കെ ഇപ്പൊ സർക്കാർ ഭയന്ന് തുടങ്ങിയിട്ടുണ്ട്.